യു ജി സി നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ഡാർക്ക് വെബിലും ടെലിഗ്രാമിലും വിൽപ്പന നടന്നതായി സി ബി ഐയുടെ കണ്ടെത്തൽ. 600,000 രൂപയ്ക്ക് വരെ വിൽപ്പന നടന്നതായി FIR വ്യക്തമാക്കുന്നു. ചില കോച്ചിംഗ് സെന്ററുകൾ നിരീക്ഷണത്തിലാണെന്നും വൻ റാക്കറ്റുകൾ പിന്നിൽ പ്രവർത്തിക്കുന്നതായും CBI കണ്ടെത്തിയിട്ടുണ്ട്. സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് ഈ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ? ഷമ്മി, നീറ്റ് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ പൊതിക്കൂട്ടിലാക്കുന്ന സംഭവവികാസങ്ങളും തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ UGC നെറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്നും ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ചോർന്നുവെന്നും ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നു. CBI FIR പകർപ്പടക്കം ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ടെലഗ്രാം വഴിയും അതോടൊപ്പം തന്നെ ഡാർക്ക് വെബ് വഴിയും എല്ലാം തന്നെയും ഈ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇത്തരത്തിൽ വിൽപ്പന നടത്തി 600,000 രൂപ വരെയാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കി എത്തത്തിൽ വിൽപ്പന നടത്തിയത്. മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായും ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കോച്ചിങ് സെൻ്ററുകൾ, അതായത് നെറ്റ് പരീക്ഷയുടെ കോച്ചിങ് സെൻ്ററുകൾ വഴിയാക്കിയാണോ ഇത്തത്തിൽ ഈ ഒരു ക്രമക്കേട് നടന്നിട്ടുള്ളതെന്നും സംശയിക്കുന്നുണ്ട്. ചില കോച്ചിങ് സെൻ്ററുകളെല്ലാം തന്നെയും നിരീക്ഷണത്തിലാണെന്നും CBI വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെല്ലാം തന്നെയും റിപ്പോർട്ടുകൾ ഉടൻ നൽകുമെന്നും ഇപ്പോൾ CBI വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നെറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നു വ്യക്തമാക്കുന്ന തെളിവുകളടക്കമില്ലാതിനെയും CBI ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറിലടക്കമില്ലാതിനെയും അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ UPയിലും ഗുജറാത്തിലേക്കും ഈ ഒരു അന്വേഷണം വ്യാപിക്കുകയാണ്. അതായത് ചില വിദ്യാർത്ഥികളുടെ മൊഴികൾ ഇതിൽ ഏറ്റവും നിർണായകമായി വരുന്നു. അവരുടെ പക്കൽ നിന്നും OMR ഷീറ്റ് അടക്കം പിടിച്ചെടുക്കുകയും ചില കത്തിച്ച ചോദ്യപേപ്പർ അടക്കമല്ലാതിൻ്റെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിൽ ഗുജറാത്ത് UP കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം തന്നെയും ഈ ചോദ്യപേപ്പർ ചോർച്ച നടത്തുന്ന ഒരു വൻ റാക്കറ്റുകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുവരെ 13 പേരെ ബീഹാറിൽ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെയും ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ അടക്കമല്ലാതിൻ്റെയും പിടിയിലായ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനെയും NTA എല്ലാതിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഇതിൽ ഈ NTA നടത്തിയ മുഴുവൻ പ്രവേശന പരീക്ഷകളുടെയും സുതാര്യത അടക്കം ചോദ്യം ചെയ്യുന്ന സംഭവവികാസങ്ങളാണ് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഇതിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷം അടക്കമല്ല തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ യോഗാ ദിനമായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹം ഇന്ന് ദില്ലി സർവകലാശാലയിൽ ആ യോഗ പരിപാടി പോലും അദ്ദേഹത്തിന് റദ്ദാക്കേണ്ടി വന്നു. അവിടെ ഇടതുപക്ഷ സംഘടന അടക്കമല്ലാതിനെയും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ആ പരിപാടി തന്നെ റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ രാജ്യവ്യാപകമായി ഓരോ PCC നേതൃത്വത്തിലെല്ലാം തന്നെയും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനെതിരെ നീറ്റിനും നെറ്റിനെതിരെ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ CPI ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് ഈ ഒരു പരീക്ഷകളുടെ സുതാര്യത സംബന്ധിച്ചെല്ലാം തന്നെയും പൂർണ്ണമായും ധാർമ്മികമായ ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുത്തിരുന്നു. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം രാജിവെക്കണമെന്നൊരു ആവശ്യം കൂടി CPI മുന്നോട്ട് വയ്ക്കുന്നു. അതുകൂടാതെ രാജ്യത്ത് കുട്ടികളുടെ ഭാവി അപകടമാവുന്ന രീതിയിലെല്ലാം തന്നെയും ഈ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. ചോദ്യപേപ്പർ അടക്കം അല്ലാതെയും കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്നും അദ്ദേഹം ഇന്നിപ്പോൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും നീറ്റ് നെറ്റ് വിഷയങ്ങളിൽ സുതാര്യത ഇല്ല എന്ന് വ്യക്തമാകുന്ന തെളിവുകളും ആണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമാകുന്നതും. അത് തെളിവാക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തുവരുന്നത്. ഷമ്മി, CBI ആണ് ദില്ലിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തന്നത്.